നീ എന്താ മോളെ ഒന്നും പറയാത്തത്? അച്ഛൻ അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. അച്ഛനൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് മോളെ, പക്ഷേ വിധി ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും എല്ലാം അവസാനിക്കുന്നത്. എന്റെ പേടി എന്നെ കുറിച്ച് ഓർത്തല്ല. എന്നെ കുറിച്ച് ഓർത്ത് അച്ഛൻ പേടിക്കണ്ട. എല്ലാവരുടെയും കാര്യങ്ങൾ ഭഗവാനാ നോക്കുന്നത്. എന്നെയും ഭഗവാൻ തന്നെ നോക്കിക്കോളും. അങ്ങനെ വിശ്വസിച്ചാലും ഞാൻ എന്റെ കടമകൾ ചെയ്ത് തീർത്തില്ലെന്നൊരു കുറ്റബോധം എന്റെ ഉള്ളിലുണ്ടാവും. അച്ഛൻ എന്നെ നന്നായി വളർത്തി, നന്നായിട്ട് പഠിപ്പിച്ചു. ഇന്നെനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ, ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു ജോലിയും വരുമാനവും ഉണ്ട്. അതിൽ കൂടുതൽ എന്താ അച്ഛൻ ചെയ്തു തരണ്ടേ? എന്നാലും അത് മാത്രം പോരെ മോളെ. ഒരു മകളെ നല്ലൊരു ഭർത്താവിനെ ഏൽപ്പിച്ച് അവൾ സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്തിയാലേ ഒരച്ഛന് സമാധാനം കിട്ടൂ. മകളോടുള്ള തന്റെ കടമകൾ പൂർത്തിയായെന്ന് ഉറപ്പിക്കാൻ പറ്റൂ. അച്ഛന്റെ കാഴ്ചപ്പാടില് അച്ഛൻ പറയുന്ന ശരിയാ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനൊരു ജീവിതമല്ല. എനിക്കൊരു ഭർത്താവും കുട്ടികളും ഒക്കെയായി ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ ആഗ്രഹമില്ല അച്ഛ. എന്റെ താല്പര്യം ഒരു ആത്മീയ ജീവിത. ലൗകികമായ പ്രശ്നങ്ങളെല്ലാം എനിക്കെന്തോ ബാലിശമായിട്ടാ തോന്നുന്നത്. ആത്മീയ ജീവിതം നല്ലത് തന്നെയാ, പക്ഷേ സ്വന്തം മക്കൾ അങ്ങനൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോ മാതാപിതാക്കൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാവും. എന്തിനാച്ചാ അങ്ങനെ ഒരു ആശങ്ക? അച്ഛന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ഛൻ ഹാപ്പി ആയിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാ ജീവിതത്തിലും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അതിനെ തരണം ചെയ്ത് നമ്മൾ ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറിയെന്ന് സുഖമായി ജീവിക്കാം എന്നൊരു ഓപ്ഷൻ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛാ, ടെൻഷനും പ്രശ്നങ്ങളും പേടിച്ചിട്ടല്ല എനിക്ക് ആത്മീയ ജീവിതത്തോടാണ് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ജന്മന ഓരോ ഇഷ്ടങ്ങളുണ്ടാവും, അതാണ് അവരുടെ വാസന എന്നൊക്കെ പറയാറ്. എനിക്ക് ആത്മീയ ജീവിതം ഇഷ്ടമാണ്. ഒരു വിവാഹത്തോട് താല്പര്യം തോന്നില്ല അച്ഛാ. മോളോട് തർക്കിച്ച് ജയിക്കാനുള്ള അറിവൊന്നും അച്ഛനില്ല. ഞാൻ പറഞ്ഞത് എന്റെ ആഗ്രഹമാണ്. മായയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചാണ് ജീവിച്ചത്. സ്നേഹിക്കുന്നതിൻ്റെയും സ്നേഹിക്കപ്പെടുന്നതിൻ്റെയും സന്തോഷം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെന്റെ മോൾക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ മരിച്ചപ്പോ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടാൻ വേണ്ടിയല്ലേ അച്ഛൻ ബീനാമ്മയെ വിവാഹം കഴിച്ചത്? അതെ. അതൊരു നല്ല തീരുമാനമായിരുന്നെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? അച്ഛാ, നമ്മൾ പ്രതീക്ഷിക്കുന്നതും ജീവിതത്തിൽ സംഭവിക്കുന്നതും രണ്ടും രണ്ടായിരിക്കും. സുഖവും സന്തോഷവും തരുമെന്ന് കരുതുന്ന പലതും ദുഃഖം മാത്രമായിരിക്കും തരുന്നത്. ചിലരതിൽ നിന്നും മാറി ചിന്തിക്കും, ചിലര് ആ ദുഃഖവും വേറെ ജീവിച്ചു തീർക്കും. അതും ശരിയാണ്. എനിക്ക് എല്ലാം എന്റെ മോളോട് പറയാനേ പറ്റൂ. മോൾക്ക് ഏറ്റവും നല്ല തരാനേ അച്ഛൻ ശ്രമിക്കൂ. മോൾ എന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനേ അച്ഛൻ ആഗ്രഹിക്കൂ. ഒന്നിനും എന്റെ മോളെ അച്ഛൻ നിർബന്ധിക്കില്ല.